സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം ഐല എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ നാട്ടിലേക്ക് ഗവർണറായി നിയോഗിച്ച ഒരാളാണ് ഖിലാബ് റളിയല്ലാഹു അൻഹു. ഐല എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ സ്ഥലം, അവിടുത്തെ ഗവർണറാണ് ഖിലാബ്. ഖിലാബ് എന്നാൽ നായ എന്നർത്ഥമാണ്, കൽബ്. പണ്ട് അറബികൾ പേരിടുമ്പോ അങ്ങനെ ശത്രുക്കളെ പേടിപ്പിക്കാൻ വേണ്ടി വലിയ മീനിങ് ഉള്ള ചില പേരുകൾ ഇട്ടിരുന്നു. അസദ്, അസദുല്ലാഹി, നമ്മൾ കേട്ടിട്ടില്ലേ അസദ്, സിംഹം. അതുപോലെ ഖിലാബ്, ആളുകൾക്ക് പേടി വരുത്തുന്ന, ശത്രുക്കളെ പേടിപ്പിക്കാൻ പേരിൽ പോലും അത്തരം സൂചനകൾ ഉപയോഗിച്ചു സൂക്ഷിച്ചു അന്ന് അറബികൾ. ഇവർ ഖിലാബ് എന്ന പേരുള്ള മോനാണ്. ബാപ്പയുടെ പേര് ഉമയ്യ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു നാൾ ഉമയ്യ വന്നിട്ട് പറയുന്നു, ഉമറന്നവരെ ഉമറന്നവരെ, ലിമൻ ഷൈഖാനി ഖദ് നശദ ഖിലാബ കിതാബല്ലാഹി ഇൻ ഖബ്ലൽ കിതാബ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്ത് വന്നിട്ട് ബാപ്പ ഉമയ്യ എന്നവർ മകനെ കാണാനുള്ള ആഗ്രഹം ഒരു കവിതയാണ് പാടിക്കേൾപ്പിച്ചത്. കവിതയിലൂടെ മകനെ കാണാനുള്ള ആഗ്രഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഉമയ്യ. ലിമൻ ഷൈഖാനി ഖദ് നശദ ഖിലാബ കിതാബല്ലാഹി ഇൻ ഖബ്ലൽ കിതാബ. أناديه فيغرل في إبائي فلا وأبي كلاب ما أصابا وإنك والتماس الأجر بعدي كبائي الماء يلتمسوا سرابا. മോനെ മോനെ, ഖിലാബ് മോനോട് പറയുന്ന പോലെയാണ് കവിത ഉപയോഗി കവിതയിൽ ലമീറുകൾ ഉപയോഗിക്കുന്നത്. പാടിക്കേൾപ്പിക്കുന്ന ഉമർ തങ്ങളെയാണ്. ഉമർ തങ്ങൾ ആ വിഷയം ആരിലെത്തിക്കണം? ഐലയിലുള്ള മകനായ ഖിലാബിനെ കേൾപ്പിക്കണം. അങ്ങനെയാണ് കവിത പാടിയത്. കവിതയിൽ ഉപയോഗിച്ച പ്രയോഗങ്ങൾ അങ്ങനെയാണ്. ലിമൻ ഷൈഖാനി ഖദ് നശദ ഖിലാബ കിതാബല്ലാഹി ഇൻ ഖബ്ലൽ കിതാബ ഉനാദീഹി ഫയുഗ്രിലു ഫീ ഇബായി ഫലാ വഅബി ഖിലാബി മാ അസാബ തറക് താബാക മുർശ്യതൻ യദാഹു وأمك ما تسيء لها شرابا إذا تعبت حمام بتين فجه على بيلاته ذكرا كلابا. مونيه നിന്റെ ഓർമ്മ കാരണം നിന്റെ ബാപ്പാക്ക് കൈകാലുകൾ വറക്കുന്നു മോനെ ഖിലാബേ. മോനെ ഖിലാബ്, നിന്റെ ഓർമ്മകൾ കാരണം ബാപ്പയുടെ ഉമ്മയുടെ കൈ ബാപ്പയുടെ കൈകാലുകൾക്ക് വിറയൽ വരുന്നു. ഉമ്മാക്ക് നിന്റെ ഓർമ്മകൾ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല മോനെ, അത്രയും വിഷമമാണ്. ഇത്രമേൽ ആഗ്രഹത്തോടുകൂടെ നിന്നെ ഒന്ന് കാണാൻ കാത്തിരിക്കുന്ന ഉമ്മാനെ ഉപ്പാനെ കാണാൻ നേരമില്ല. പല കാര്യങ്ങളും ഒഴിവുകഴിവുകളും എക്സ്ക്യൂസുകളും പറഞ്ഞ് നീ രക്ഷപ്പെട്ട് അവസാനം നിനക്ക് കാണാൻ അവസരം കിട്ടാതെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു പോയാൽ അതിന് ശേഷം നീ വന്ന് വലിയ നന്മകൾ ആഗ്രഹിച്ച് ഓടി നടന്ന് പള്ളിയുടെയും മദ്രസയുടെയും നാട്ടുകാരുടെയും മുഴുവൻ നന്മക്ക് വേണ്ടി നീ ഓടി നടന്നാൽ ആ ഓട്ടങ്ങൾ മുഴുവനും മരീചികയിൽ വെള്ളം തപ്പുന്നതിന് സമാനമാണ് എന്ന് എന്റെ മോനെ അറിയിക്കാൻ പാടിക്കൊടുത്തു ഉമയ്യ. നമ്മുടെ അവസ്ഥ എന്താണ്? സമയമല്ല, ഉമ്മ പറയും അവസാന നിമിഷം വരെ കൊച്ചുമോളെ കാണാൻ വേണ്ടിയിട്ട്, ഏറ്റവും ഇളയ മോളെ കാണാൻ വേണ്ടിയിട്ട് ആ ഉമ്മ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് പോലും അവള് വന്നോന്നാ ചോദിച്ചത്.
അവളോട് എന്നോ പറഞ്ഞിട്ടുണ്ട് ഉമ്മ നിന്നെ അന്വേഷിക്കുന്നുവെന്ന്. അവൾ വന്നില്ല. ഫാമിലി ആയിട്ട് അവർ ഗൾഫിലാണ്, വരാൻ കഴിഞ്ഞിട്ടില്ല. മക്കളെ ലീവ്, ഭർത്താവിന്റെ ഒഴിവ്, ഇതൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് അവൾ വന്നില്ല. അവസാന നിമിഷം പോലും അവളെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടാണ് തള്ളെ മരണപ്പെട്ടത് എന്ന് പറയാറുണ്ട് പലരെ കുറിച്ചും. ഇതേ മരുമകൻ, ഇതേ പേരക്കുട്ടികൾ ഉമ്മ മരിച്ചു എന്ന് കമ്പി എവിടെ എത്തിയപ്പോഴേക്ക് എവിടുന്നാ ടിക്കറ്റ് കിട്ടിയത് എന്നറിയില്ല. എങ്ങനെയാണ് അവർ ഇവിടെ ഇത്ര സ്പീഡിൽ എത്തിയത് എന്നറിയില്ല. എന്റെയും മുമ്മയുടെയും വേർപാടിന് ശേഷം കിലാബേ നീ വന്നിട്ട് വലിയ വലിയ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ ആ നന്മക്കകത്ത് അകക്കാമ്പുണ്ടാവില്ല. മരീചികയിൽ വെള്ളം തപ്പുന്നതിന് സമാനമാണ്. പിന്നെ നീ ഒരു നന്മ ആഗ്രഹിക്കണ്ട എന്ന് ബാപ്പ ഉമയ്യ തന്റെ മോനോട് പറയാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ചു. മയ്യത്ത് കൊണ്ടുവച്ചാൽ ഖബർസ്ഥാൻ പള്ളിയിൽ, ജുമഅത്ത് പള്ളിയിൽ ജനാസ മിഹ്റാബിന്റെ മുമ്പിലെത്തിയാൽ മുഅദ്ദിൻ ഉസ്താദ് അല്ലെങ്കിൽ ഖതീബ് ഉസ്താദ് നിസ്കരിക്കുന്ന ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആള് മൈക്കെടുത്തിട്ട് പറയും, കിടക്കുന്ന ആളാരാണ്? ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ കുറിച്ചും പറയാറുണ്ട് അവിടെ. ഈ കിടക്കുന്നത് ഇന്നാരിന്റെ വീട്ടിലെ ഇന്ന ആള് ആ ഭാര്യയാണ്, സഹോദരിയാണ്. സാമ്പത്തികപരമായി പെണ്ണായത് കൊണ്ട്, സ്ത്രീയായത് കൊണ്ട് നിങ്ങളുമായി ഒന്നുമുണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ വാചികമായി വാക്കുകൊണ്ട് വല്ലതും പറഞ്ഞു പോയതോ, മാനസികപരമായ വല്ലതും പ്രയാസങ്ങൾ അവരോടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കണം, നാളേക്ക് വെക്കരുത് എന്ന് സഹോദരിമാരെ കുറിച്ച് പറയുന്നവ പറയാറുണ്ട്. എന്നാൽ സഹോദരങ്ങൾ ആണുങ്ങളെ കുറിച്ച് സാമ്പത്തികപരമായ വല്ലതുമുണ്ടെങ്കിൽ അവിടുത്തെ മൂത്ത സഹോദരൻ അല്ലെങ്കിൽ ഏറ്റവും ഇന്ന മകൻ സ്ഥലത്തുണ്ട്, അവനോട് ചോദിച്ചു വാങ്ങണമെന്ന് പറയും. അതുവരെ വാപ്പയുടെ കഷ്ടപ്പാടറിയാത്തവൻ വാപ്പ മരിച്ചപ്പോയിതാ ഓടി വന്നിരിക്കുന്നു, വാപ്പ മരിച്ചപ്പോയിതാ കെട്ടിത്തൂങ്ങി ഇറങ്ങിയിരിക്കുന്നു. എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട വാപ്പ ഈ ലോകത്തെ എത്ര കാലം സ്വന്തം പെങ്ങളെ കെട്ടിക്കാൻ കടം വാങ്ങിയിട്ട് പള്ളിയിൽ പോലും വരാതെ ഇരുന്നത് നാട്ടുകാരറിയല്ലോ, കടക്കാര് കാണുമല്ലോ. ഈ വിഷമം സഹിച്ചിട്ട് പുറത്തു പോലും ഇറങ്ങാതെ വ്യഥയുടെ വിഷമത്തിന്റെ കയ്പുനീര് കടിച്ച് ഇറക്കിയ കാലത്ത് ഈ മോൻ കാണാൻ വന്നിട്ടില്ല, വാപ്പാക്കൊന്നും കൊടുത്തിട്ടില്ല. ചുടുവെള്ളം മാത്രമേ കുളിക്കാൻ പറ്റൂ, അതുപയോഗിച്ചേ കുളിക്കാൻ പറ്റൂ. ആ സമയത്ത് തറവാട് വീടിൽ അടുപ്പിൽ തീ പുകക്കാനോ ഒരു ചുടുവെള്ളം കൊടുക്കാനോ ആളില്ല, ഇളയ മോനാണ്. നാട്ടു നടപ്പനുസരിച്ച് അവൻ ആ വീട്ടിലുണ്ടാവേണ്ടത്, അവൻ അവളെയും കൂട്ടി യാത്രയാണ്. അവരിവിടെ ഇല്ല, ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തമില്ലാത്ത ഇത്തര യാത്രകൾ. അത് കഴിഞ്ഞിട്ട് മരിച്ചു, ശ്വാസം അടങ്ങിയെന്ന് അറിയുമ്പോൾ ഓടി വരുന്നത്, പിന്നീട് അവൻ ഒരുപാട് ധർമ്മം ചെയ്യുന്നത്, ആളെ വിളിക്കുന്നത്, തഹലീൽ ചെല്ലിപ്പിക്കുന്നത്, അതെല്ലാം ഈ ഉമയ്യ റളിയല്ലാഹു അൻഹു പറയുന്നു മരീചികയിൽ വെള്ളം തപ്പുന്നതിന് സമാനമാണ്. വേണ്ടുവോളം ജീവിതകാലത്ത് കഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ വാപ്പാന്റെ ആളാകുന്നതിൽ വലിയ കാര്യമില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നിങ്ങൾ ഇപ്പം പോയിക്കൊള്ളൂ, ഇപ്പം നിങ്ങൾ വിട്ടോളൂ വീട്ടിലേക്ക്, ഞാൻ അവിടെ വിളിപ്പിക്കട്ടെ. ഡയൽ ചെയ്തിട്ട് അവിടെ റിങ് ചെയ്യുന്ന സംവിധാനം അന്നില്ല, ഫോണില്ല, ഇതുപോലെ ഭൗതിക സംവിധാനങ്ങളില്ല. ആളെ വിട്ടു, ആളെ പറഞ്ഞയച്ചു, മെസ്സഞ്ചർ ചെന്നിട്ട് കിലാബ് എന്നവരെ വിളിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല കിലാബ്, ഉമ്മയും ബാപ്പയുടെയും മനസ്സിനകത്തേക്ക് കയറാൻ നിങ്ങൾ ചെയ്ത കർമ്മം എന്താണ്? വല്ലാത്ത ഇഷ്ടമാണല്ലോ അവിടുത്തെ ബാപ്പാക്ക് നിങ്ങളെ, വല്ലാതെ കാണാൻ കൊതിക്കുന്നവല്ലോ അവിടുത്തെ ഉമ്മ നിങ്ങളെ. കൈകാലുകൾ വറക്കുന്നു എന്നാ പറഞ്ഞത്. കുടിച്ചിട്ട് നീ കുടിനീരിറക്കിയിട്ട് ദിവസങ്ങളായി നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടെന്ന ഉമ്മ പറഞ്ഞത്. ആ ഉമ്മയുടെയും ഉപ്പയുടെയും കൽബിൽ സ്ഥാനം പിടിക്കാൻ അങ്ങ് ചെയ്യുന്നത് എന്താണ്? ആ സമയത്ത് കിലാബ് എന്ന ഐലയിലെ ഗവർണറായ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഞാൻ എന്റെ ഉമ്മാക്കുപ്പാക്ക് സ്വന്തം കൈകളെ കൊണ്ട് പാല് കറന്നിട്ട് കൊണ്ടുപോയി കൊടുക്കും, അത് കുടിക്കാറുണ്ട്. അതല്ലാതെ ഞാൻ എന്റെ ഉമ്മാക്കുപ്പാക്ക് വേറെ വലിയ ഖിദ്മത്തൊന്നും ചെയ്തിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കിലാബ്,
ഒരു കപ്പ് പാല് അതുപോലെ സ്വന്തം കൈകളെ കൊണ്ട് കറന്നത് എനിക്ക് വേണ്ടി ഒന്ന് കൊണ്ടുവന്ന് തരാമോ? കിലാബ് എന്നവർ പോയി കറന്നെടുത്തു കൊടുത്തു. കിലാബ്, ഇനി നിങ്ങൾ അകലെ പോയിട്ട് മറഞ്ഞു നിന്നേക്കണം, ഞാൻ നിങ്ങളെ ബാപ്പയെ ഉമ്മയെ വിളിപ്പിക്കട്ടെ. ബാപ്പാനെ ഉമ്മാനെ വിളിപ്പിച്ചു, നിങ്ങൾ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നതല്ലേ, ഒന്ന് വിശ്രമിക്കൻ, ഞാൻ മകനെ ഇപ്പോൾ ഇവിടത്തേക്ക് കൊണ്ടുവരാം. നിങ്ങൾ വിശ്രമിക്കൻ, ഈ ഒരു കപ്പ് പാല് കുടിച്ച റൂമിൽ വിശ്രമിക്കൻ, ഞാൻ അവനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കപ്പ് പാല് കിലാബ് എന്നവരുടെ ഉപ്പയായ ഉമയ്യയുടെ കയ്യിൽ കൊടുത്തപ്പോഴാണ് ആ ബാപ്പ പറഞ്ഞത്, ഇന്നീല അശുമു റായിഹതയദൈ കിലാബ്, എന്റെ മോൻ കിലാബിന്റെ കൈകളുടെ വാസനയുണ്ടല്ലോ നീ തന്ന പാലിന്. അതാണ് ബാപ്പ, അതാണ് ബാപ്പ, നീ തന്ന ഉമറെ, നിങ്ങൾ തന്ന ഈ കപ്പ് പാലിൽ ഞാൻ എന്റെ കിലാബിന്റെ കൈകളുടെ വാസന അനുഭവിക്കുന്നു ഉമറെ. അങ്ങനെയാണ് ബാപ്പമാർ ഒളിച്ചോടിപ്പോയി, കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് എല്ലാം കൊടുത്ത് പഠിപ്പിച്ചിട്ട് ഒരു നാൾ ഒളിച്ചോടിപ്പോകുമ്പോഴാണ് ലൈവ് ഇട്ടിട്ട് ബാപ്പയോട് ഞങ്ങൾ പോവാണ് തരേണ്ട, ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോവാന്ന് പറഞ്ഞത്. അങ്ങനെ ആളുകൾക്കിടയിൽ ആഭിജാത്യമുള്ള വീട്ടിലെ ഹാജിയാരെ ഹജ്ജുമ്മയെ കണ്ണുനീര് കുരിപ്പിച്ച് കരഞ്ഞു പോയപ്പോ നാട്ടുകാരോട് അവര് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു മോൾ എനിക്കില്ല, റേഷൻ കാർഡിൽ നിന്ന് ഞാൻ അവളെ വെട്ടാൻ പോവാൻ എന്നൊക്കെ പറഞ്ഞ ബാപ്പയാണെങ്കിലും ആറോയോ മാസം കഴിയുമ്പോ അത്രയേ പ്രണയത്തിന് കാലം കാലാവധിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് തന്റെ മോള് നരകിക്കുന്നുവെന്നോ വിഷമിക്കുന്നുവെന്നോ ആ വീട്ടിൽ അവൾ മർദ്ദിക്കപ്പെടുന്നുണ്ട് എന്നോ കേട്ടാൽ, ഇതേ ഇന്നലകളിൽ ഞാൻ പേര് വെട്ടി എനിക്കങ്ങനെ മോളില്ല എന്ന് പറഞ്ഞ ബാപ്പ കയറി ചെന്നിട്ട് അവളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നു. അതേ ബാപ്പക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ബാപ്പ. സഹോദരിമാരെ, ചെറുപ്പക്കാരികളെ കേൾക്കണേ, ഇതാണ് ബാപ്പ. ഇന്നീല അശുമു റായിഹതയദൈ കിലാബ്, കിലാബ് എന്നവരുടെ കൈകളുടെ വാസന എനിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഉമയ്യ റളിയല്ലാഹു അൻഹു. അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് സയ്യിദന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്. ഇന്നലെ നമ്മൾ ആ കഥ പറഞ്ഞു. ഈജിപ്തിലേക്ക് കൊണ്ടുപോയി, കിണറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി. ഈജിപ്തിൽ റയ്യാനുവിന് വലീദിന്റെ കൊട്ടാരത്തിൽ വളർന്നു, പ്രശ്നങ്ങളുണ്ടായി, ജയിലിൽ 12 കൊല്ലം, പിന്നെ ധനമന്ത്രിയായി ഈജിപ്തിൽ. ആ കാലഘട്ടത്തിലാണ് അവിടെ തിരിച്ചറിവുണ്ടാകുന്നതും ബാപ്പയും ഉമ്മയുടെയും വിവരങ്ങൾ അറിയുന്നതും, വസ്തുക്കൾ വാങ്ങാൻ ചെന്ന സഹോദരങ്ങളിലൂടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാത്ത വിഷമത്തിൽ കരഞ്ഞ് ഒരു ബാപ്പയുടെ കണ്ണുനീര് നഷ്ടമായിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ മാറി താമസിക്കുമ്പോ അവർക്കുള്ള വിഷമം എത്രയാണ്? നിങ്ങൾ പിണങ്ങി നിൽക്കുമ്പോ അവർക്കുള്ള വിഷമം എത്രയാണ്? നിങ്ങൾ പനി പിടിച്ച് നിങ്ങളൊരു വയറുവേദന ആയിട്ട് നിങ്ങൾക്ക് വല്ല വിഷമങ്ങളും വരുമ്പോ നിങ്ങളുടെ ഇരട്ടി വേദനിക്കുന്നതവരാണ്, എല്ലാം അവരാണ്. മോനെ കാണാത്ത വിഷമം കൊണ്ട് ഒരു നബി കരഞ്ഞു പോയിട്ടുണ്ട്. കരഞ്ഞ് കണ്ണുനീര് നഷ്ടപ്പെട്ടിട്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സയ്യിദുന യാഖൂബ് നബി അലൈഹി സലാം, ആ യാഖൂബ് നബിയുടെ കാഴ്ച ശക്തി പോയ വിവരമറിഞ്ഞ മകൻ തന്റെ ഓവർ കോട്ട് ഊരിയിട്ട് സഹോദരങ്ങളെ കൈവശം വെച്ച് കൊടുത്തു, ഇത് ബാപ്പായുടെ അടുക്കൽ എത്തിക്കണേ, തബറുക്കനാണ്, കാഴ്ച ശക്തി തിരിച്ചു കിട്ടാൻ ഇത് സഹായകമാകുമെന്ന് പറഞ്ഞ് സഹോദരങ്ങളുടെ കയ്യിൽ കൻആനിൽ ഇരിക്കുന്ന യാക്കൂബ് നബിക്ക് കൊടുക്കാൻ 2200 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ഈജിപ്തിൽ നിന്ന് കോട്ടൂരി കൊടുത്തപ്പോ കൻആനിൽ മെസ്സേജ് കിട്ടി. ബാപ്പ പറഞ്ഞു, ഇന്നീല അജിദു റീഹ യൂസുഫ, യൂസുഫ് നബിയുടെ വാസന, മോന്റെ വാസന എനിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന്. കൻആനിൽ 2200 കിലോമീറ്ററുകൾക്കപ്പുറത്തെ ഈജിപ്തിൽ നിന്ന് മോന്റെ കോട്ട് പോരാൻ തുടങ്ങിയപ്പോയേക്ക്, ഷിപ്പിടായപ്പോയേക്ക് കനാനിൽ നിന്ന് യാക്കോബ് നബി പറഞ്ഞത്, ഇന്നീ ലഅജിദു റീഹ യൂസുഫ,
ഇതാണ് മോനെ ബാപ്പ, ഇതാണ് മോളെ ബാപ്പ. ഈ ബാപ്പാനെ ഉമ്മാനെ കഷ്ടപ്പെടുത്തല്ലേ അവരെ കാണാൻ, അവരാഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ വരുന്നത് പോലും നല്ലതാണ്, ഖൈറാണ്, അത് കൂലിയാണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്.